ധർമ്മജം മോക്ഷദം മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നാൽ അറിവ് എന്നാണ്. വേദം പഠിപ്പിക്കുന്നത് ധർമ്മം രണ്ട് വിധത്തിലുണ്ട് എന്നാണ്. ഒന്ന് ഊർജ്ജസ്വലമായ പ്രവൃത്തിയുടേത്, മറ്റൊന്ന് ശാന്തമായ നിവൃത്തിയുടേത്. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്കും സംരക്ഷണത്തിനും കാരണമായ അറിവിൻ്റെ ലക്ഷ്യം എല്ലാ ജീവികളുടെയും ലൗകികവും ആധ്യാത്മികവുമായ ക്ഷേമമാണ്. അതിന് ഭഗവത്ഗീതാ പഠനം വളരെയേറെ സഹായകമാകും. ആരംഭിക്കാം ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി ശിവാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ക്വിസ് മാസ്റ്റർ കൂടിയായ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സാറിനെ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ഡോക്ടർ പി ഇന്ദിര. സ്വാഗതം ടീച്ചർ. ഒപ്പം മത്സരാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ രണ്ട് റൗണ്ടുകളാണ് ഉള്ളത്, ഗരുഡവ്യൂഹവും വജ്രവ്യൂഹവും. ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ശ്രേഷ്ഠ ഭാരതം റൗണ്ടിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ആദ്യം KPCHSS പട്ടാനൂർ കണ്ണൂർ. അടുത്തതായി ഭവൻസ് കൊടുങ്ങല്ലൂർ. KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് തീർത്ഥന, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിന, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും തന്നെ കഴിഞ്ഞ ഘട്ടത്തിലും സംവാദ മത്സരത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ സംവാദ മത്സരം? നല്ലതായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. ആ സമയത്ത് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു ശ്രദ്ധിക്കേണ്ടത് എന്ന് ആചാര്യസഭ പറഞ്ഞു തന്നില്ലേ? ഒക്കെ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു റൗണ്ടിൽ ഏതെങ്കിലും അതൊന്നും ആവർത്തിക്കില്ല അല്ലെ, പുതിയ തെറ്റുകളായിരിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ. ഒരു ടീമിനെ കൂടെ പരിചയപ്പെടാറുണ്ട്. ഭവൻസ്, പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? വസുധാവി സാഗർ, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്ദന, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ എങ്ങനെ, എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു റൗണ്ടിലേക്ക് വേണ്ട പ്രിപ്പറേഷൻ? സംവാദ മത്സരമാണ്, അപ്പോൾ എന്തായിരുന്നു, പരസ്പരമായിരുന്നു നിങ്ങൾ സംവദിച്ച് നോക്കിയിരുന്നത്, അതോ ടീച്ചേഴ്സിനോടായിരുന്നോ? പരസ്പരമായിരുന്നു. ഒരാൾ അനുകൂലിച്ചും ഒരാൾ പ്രതികൂലിച്ചും. അപ്പൊ രണ്ടിൽ ഏത് ഒരു വിഷയം കിട്ടിയാലും, അനുകൂലിച്ചാണെങ്കിൽ പ്രതികൂലിച്ചാണെങ്കിൽ, നിങ്ങൾ അടിപൊളിയായിട്ട് സംവദിക്കും അല്ലേ? അപ്പൊ രണ്ട് ടീമും നന്നായിട്ട് സംവദിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് സംവാദ മത്സരം നിയന്ത്രിക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ സാറെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ഇന്നത്തെ സംവാദ മത്സരം ആരംഭിക്കാം. നല്ല എനർജി ഒക്കെ ഉണ്ടല്ലോ. ആരംഭിക്കാം ഗരുഡവ്യൂഹം. ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. രണ്ട് ടീമുകൾക്ക് മുൻകൂട്ടി ഒരു വിഷയം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി ആരാണ് അതിനെ അനുകൂലിച്ച് സംവദിക്കുക, ആരാണ് പ്രതികൂലിച്ച് സംവദിക്കുക എന്നുള്ളത് നമ്മൾ നറുക്കെടുപ്പിലൂടെ മാത്രമേ അറിയുള്ളൂ. രണ്ട് ടീമിൻ്റെയും പേരുകൾ, രണ്ട് സ്കൂളിൻ്റെയും പേരുകൾ നമ്മൾ നറുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ ആദ്യം ഏത് സ്കൂളിൻ്റെ പേരാണോ വരുന്നത്, അവരായിരിക്കും അനുകൂലിച്ച് സംവദിക്കുക. സ്വാഭാവികമായിട്ട് എതിർ ടീം അതിനെ പ്രതികൂലിക്കും. നിങ്ങൾക്ക് രണ്ട് ടീമുകൾക്കും കൂടെ ചേർന്ന് 8 മിനിറ്റാണ് സമയം. ഉണ്ണികൃഷ്ണൻ സാറ് 20-ലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് നൽകുക. ആചാര്യസഭയിലെ മറ്റ് രണ്ട് അംഗങ്ങൾ 15-ലായിരിക്കും മാർക്ക് നൽകുക. അപ്പോൾ ആരാണ് അനുകൂലിച്ച് സംവദിക്കാൻ പോകുന്നത്, വിഷയം എന്താണ് എന്നൊക്കെ അറിയണ്ടേ? എന്താണ് സർ വിഷയം? ദ്രോണാചാര്യരാണ് വിഷയം അല്ലേ? ദ്രോണാചാര്യർ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനോ അല്ലേ? അപ്പോൾ സംവാദത്തിൻ്റെ സമയം 8 മിനിറ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് സമയമൊക്കെ ഓരോ ടീമിനും ലഭിക്കും. ഞാൻ ഇടയിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ സംസാരിക്കുന്ന സമയം നിങ്ങളുടെ സമയത്തുനിന്നായിരിക്കില്ല. നിങ്ങളുടെ സമയത്തെ ഞാൻ ഒട്ടും
അപഹരിക്കുന്നുണ്ടാവില്ല, ഇടയിൽ ഇടപെടും. അതുപോലെ തന്നെ കാര്യമത്ത പ്രസക്തമായിട്ട് പറയണം, പോയിൻറ്സുകൾ ധാരാളം ധാരാളമായിട്ട് പറയണം, അടുക്കും ചിട്ടയോടുകൂടി പറയണം. മനസ്സിലായില്ലേ? മറ്റുള്ളവർ മറ്റവർ പറയട്ടെ, അതിനെ ക്ഷണിച്ചോളാം എന്ന് അങ്ങനെ കാത്തിരിക്കണം എന്നില്ല എന്നർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുടെ വാദത്തെ ഖണ്ഡിക്കുകയും ചെയ്യാം. വ്യക്തമായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ആരാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്, ആരാണ് പ്രതികൂലിച്ച് സംസാരിക്കേണ്ടത് നോക്കാം. ഭാരതീയ വിദ്യാഭവൻ വിദ്യാമന്ദിർ, കൊടുങ്ങല്ലൂർ, തൃശൂർ. നിങ്ങളാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടാനൂർ, കണ്ണൂർ. നിങ്ങളിതിനെ പ്രതികൂലിച്ചും സംസാരിക്കും. ദ്രോണാചാര്യർ ബ്രാഹ്മണ പദത്തിന് അർഹനാണ്, അർഹനല്ല, ഇതാണ് വിഷയം. ആരംഭിക്കാലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ഈ അർത്ഥത്തിൽ ദ്രോണാചാര്യർ ഒരു മാതൃകാ ബ്രാഹ്മണനാണ്. കഠിന ദാരിദ്ര്യത്തിലും സ്വയം തീർത്ത പരിമിതിക്കുള്ളിൽ അദ്ദേഹം ജീവിച്ചു. പട്ടിണിയുടെ കൊടും വാഴ്ചയിൽ നീറിയമർന്നപ്പോഴും താൻ എന്തിനും പോന്നവനായിട്ടും തൻ്റെ ആയോധന വിദ്യകളിലൊന്നുപോലും പ്രഭുക്കന്മാർക്കോ രാജാക്കന്മാർക്കോ എതിരെ അദ്ദേഹം പ്രയോഗിച്ചില്ല. ദ്രോണർ ബ്രഹ്മജ്ഞനും ബ്രഹ്മാസ്ത്രജ്ഞനുമാണ്. ബ്രഹ്മജ്ഞതയാണ് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത. ആ പൂർണ്ണത ദ്രോണർക്കുണ്ട്. ബ്രഹ്മജ്ഞാനീത്തു ബ്രാഹ്മണ എന്നാണല്ലോ. പരമമായ ബ്രഹ്മം എന്ന സത്യം മനസ്സിലാക്കുന്നവനാണ് ഒരു ബ്രാഹ്മണൻ. പരമമായ അറിവ് ലഭിച്ചതിൻ്റെ അന്ത്യം മോക്ഷപ്രാപ്തിയാണ്. പക്ഷേ ദ്രോണരുടെ അവസാനം ഒരു മോക്ഷപ്രാപ്തിയിലായിരുന്നില്ലല്ലോ. തൻ്റെ മകനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞ് യോഗദിമഗ്ഞനായാണ് അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം മരിച്ചത് അങ്ങനെയാണല്ലോ. അതിനുശേഷം ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തിൻ്റെ തല വെട്ടി കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹം മോക്ഷപ്രാപ്തിയിൽ എത്തിയതില്ല. അതിനാൽ അദ്ദേഹം ബ്രാഹ്മണൻ എന്ന പദത്തിന് അർഹനല്ല. പറയൂ. ദൃഷ്ടദ്യുമ്നന്റെ ജന്മവൃത്താന്തവും അതിൻ്റെ ഉദ്ദേശവും അറിഞ്ഞ ദ്രോണർ സ്വഹന്താവാകാൻ പോകുന്ന ആ പാഞ്ചാലപുത്രനെ വരുത്തി ധനുർവേദം പഠിപ്പിച്ചു കൊടുത്തു. ലോക സാഹിത്യത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ തൻ്റെ അന്ധകന് ധനുർവേദം പഠിപ്പിച്ചു കൊടുത്ത ഒരേ ഒരു വ്യക്തി ദ്രോണർ മാത്രമായിരിക്കും. കൂടാതെ ദ്രോണർക്ക് അർജുനനോട് പക്ഷഭേദം ഉണ്ടായിരുന്നല്ലോ. കഴിവുള്ള ശിഷ്യനെ അംഗീകരിക്കുക മാത്രമാണ് ദ്രോണർ ചെയ്തത്. പക്ഷപാതം എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഒരാളുടെ കഴിവിനെ സമ്മതിച്ചു കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷേ മറ്റൊരാളുടെ കഴിവിനെ അടിച്ചമർത്തിക്കൊണ്ടായിരിക്കരുത് അത്. ശിഷ്യന് ധനുർവേദം ആവേശമായി മാറിയപ്പോൾ അദ്ദേഹത്തിന് അർജുനനോട് വാത്സല്യം തോന്നിയതിൽ അഭാഗമൊന്നുമില്ല. ദ്രോണർ അർജുനൻ മുൻപന്തിയിൽ എത്താൻ വേണ്ടി ഏകലവ്യന്റെ പെരുവിരൽ അറുത്തു മാറ്റുകയും ചെയ്തുവല്ലോ. ബ്രാഹ്മണനാണ് വിഷയം കേട്ടോ. ഏകലവ്യൻ ഹിരണ്യധനുസിന്റെ ദത്തുപുത്രനാണ്. നിഷാദന്മാർ ഒരു കുലമെന്ന നിലയ്ക്ക് പാപവൃത്തികളിൽ തൽപരരാണ്. ആ നിഷാദന്മാരുടെ സാംസ്കാരിക പരിസരത്തിൽ വളർന്ന ഏകലവ്യനാണ് ധനുർവേദം പഠിപ്പിക്കണമെന്ന് ദ്രോണരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഏകലവ്യൻ ധനുർവിദ്യ പഠിച്ചാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ദ്രോണർ പെരുവിരൽ തന്നെ വാങ്ങിച്ചത്. ആരാ പറഞ്ഞ ശിഷ്യനല്ലാന്ന് ദ്രോണർ ഒരിക്കൽ ബഹുവാക്കായി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനായി അംഗീകരിച്ചിരിക്കുന്നു എന്ന്. ഏകലവ്യനല്ല വിഷയം, ദ്രോണാചാര്യരാണ് വിഷയം. ദ്രോണാചാര്യർ മഹാഭാരത യുദ്ധത്തിൽ ഒരുപാട് ഹിംസയും കൂടാതെ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാഹ്മണന് യുദ്ധവും ഹിംസയും വിരുദ്ധമാണ്, എന്നിട്ടും അദ്ദേഹം അതിൽ പങ്കെടുത്തു. ആ ബ്രാഹ്മണന് യുദ്ധവും ഹിംസയും വിധിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ ബ്രാഹ്മണൻ പറയാൻ പറ്റുക? നൽകി ആദരിച്ച ഭീഷ്മരും ഭക്ഷണവും വസ്തിയും നൽകി ആ പദവിയിൽ തുടരാൻ അനുവദിച്ച ദുര്യോധനാദികളും അവരുടെ ജീവിതത്തിലെ വിപത്സന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ അവരെ സഹായിക്കേണ്ടത് ദ്രോണരുടെ കടമയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ ബ്രാഹ്മണ്യത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ധർമാനുഷ്ഠാനത്തെക്കാൾ പ്രധാനം ധർമ്മലംഘനമാണെന്ന് തോന്നിയ സന്ദർഭത്തിൽ അദ്ദേഹം ബ്രാഹ്മണ ധർമ്മത്തെ പരിത്യജിച്ചുകൊണ്ട് ക്ഷത്രിയ ധർമ്മം സ്വീകരിച്ചത്. ദുര്യോധനൻ അദ്ദേഹത്തെ സേനാധിപതിയായി അഭിഷേകം ചെയ്തു. പക്ഷേ അദ്ദേഹം യുദ്ധത്തിന്റെ അവസാനത്തിൽ യോഗ നിമഗ്നനായി യുദ്ധം ആയുധം ഉപേക്ഷിച്ച് യോഗ നിമഗ്നനായി ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ബ്രാഹ്മണ്യത്തിലേക്ക് തിരിച്ചു വരികയല്ലേ ചെയ്തത്? ഒരു സേനാധിപതി ബ്രാഹ്മണ്യത്തേക്ക് തിരിച്ചു വരികയല്ലേ ചെയ്തത്? ഇപ്പൊ സമർത്ഥിക്കുന്ന എന്താ? അദ്ദേഹം സേനാധിപതിയാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ബ്രാഹ്മണനാണെങ്കിൽ സേനാധിപതി ആയിരിക്കരുതല്ലോ. അതെ, ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം സേനാധിപതിയായി. പക്ഷെ അവസാനം അദ്ദേഹം സേനാധിപതി പട്ടം ഉപേക്ഷിച്ച് യോഗ നിമഗ്നനായി ഇരിക്കുകയും ചെയ്തു. ഒരു സേനാധിപതിയുടെ കർമ്മം ആയിരിക്കല്ലോ അല്ലല്ലോ അത്.
എന്തായാലും പറയൂ, നിങ്ങൾ പറയൂ. അത് ധർമാനുഷ്ഠാനത്തെക്കാൾ പ്രധാനം ധർമ്മലംഘനം എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് പറഞ്ഞു കഴിഞ്ഞത്. അദ്ദേഹം ധർമാനുഷ്ഠത്തിന്റെ പക്ഷത്ത് നിന്നില്ലല്ലോ, പക്ഷത്താണല്ലോ നിന്ന് യുദ്ധം ചെയ്തത്. അദ്ദേഹം ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തത്. ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ധർമ്മം പാലിക്കേണ്ട ആളല്ലേ. എന്തുകൊണ്ടാണ് ഒരു ബ്രാഹ്മണൻ എന്ന് പേര് പറയുന്നു, എന്നിട്ട് അധർമ്മത്തിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് നിൽക്കുന്നു? അത് തന്നെ ഇത്രയും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോയത് കൗരവരാണ്. അതുകൊണ്ടാണ് അവരുടെ കൂടെ നിന്നത്. നിങ്ങളുടെ പകുതി സമയമായി കേട്ടോ, 4 മിനിറ്റായി. അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം ധനത്തിന് ആസക്തിയുള്ളവനായിരുന്നു. അദ്ദേഹത്തെ ധനം ബന്ധിച്ചിരുന്നു. അതുകൊണ്ട് ധനത്തിന്, ഒരു ബ്രാഹ്മണന് ധനം ആവശ്യമില്ല. ക്രിയാശുദ്ധിയും ദ്രവ്യശുദ്ധിയും ഒക്കെ വേണ്ട ഒരു ബ്രാഹ്മണൻ എന്തിനാണ് ധനം? അദ്ദേഹം പക്ഷെ ധനത്തിന് അടിമയായി, ആസക്തനായി, അവർക്ക് അടിമയായി നിൽക്കുകയായിരുന്നു ചെയ്തത്. ധനാസക്തനായി പോയി എന്നാ പറയുന്നത്? ബ്രാഹ്മണനാ ഇങ്ങനെ ആവാൻ പാടുണ്ടോ? ദ്രോണാചാര്യ തന്നെ സഹായിച്ചവരുടെ കൂടെ നിൽക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയായിരുന്നു. പക്ഷെ അത് അവസാനം വരെ അദ്ദേഹം കൈക്കൊണ്ടില്ലല്ലോ. അവസാനം കൗരവന്മാരെ ചതിക്കുകയല്ലേ ചെയ്തത്. അവസാനം വരെ നിലകൊള്ളാം, അദ്ദേഹത്തിന്റെ വിശ്വസ്തതയിലാണ് കൗരവന്മാർ യുദ്ധം നയിച്ചത്, അദ്ദേഹത്തെ സേനാധിപതിയായി അഭിഷേകം ചെയ്തതും. പക്ഷെ അദ്ദേഹം അവസാനം ആയുധം ഉപേക്ഷിച്ച് യോഗ നിമഗ്നനായി ഇരിക്കുകയും ചെയ്തു. അശ്വത്ഥാമ ഹതാ കുഞ്ചരഹ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുധം നിലത്ത് വെച്ചത്. അശ്വത്ഥാമ ഹതാ കുഞ്ചരഹ, തന്റെ മകൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹം തന്റെ ആയുധം നിലത്ത് വെച്ച് പിന്മാറിയത്. ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ലൗകികമായ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനാണ്. സ്വന്തം മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിഷമിക്കുകയും യോഗ നിമഗ്നാവുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ബ്രാഹ്മണന്റെ അന്ത്യം മോക്ഷപ്രാപ്തിയാണെന്ന്. അവിടെ ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഇല്ല. പിന്നെ എന്തിനാണ് സ്വന്തം പുത്രൻ മരിച്ചപ്പോൾ അദ്ദേഹം ദുഃഖിക്കേണ്ട കാരണം? അതുകൊണ്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ല, ബ്രാഹ്മണൻ എന്ന പദത്തിന് അർഹനുമല്ല. അല്ല, ബ്രാഹ്മണൻ പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കാൻ പാടില്ല എന്നാണോ അദ്ദേഹത്തിന്റെ അന്ത്യം? ഒരു ബ്രാഹ്മണന്റെ അന്ത്യം മോക്ഷപ്രാപ്തി, ഒരു ബ്രാഹ്മണൻ പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത്? ദുഃഖിക്കാം, പക്ഷേ മോക്ഷപ്രാപ്തി അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോ ദുഃഖിക്കാം, പക്ഷേ അവിടെ അദ്ദേഹത്തിന്റെ അവസാനം മോക്ഷപ്രാപ്തിയിൽ ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഇല്ല. അദ്ദേഹം പക്ഷേ ബന്ധനത്തിനും ബന്ധങ്ങൾക്കും അടിമയായി മോക്ഷപ്രാപ്തി ലഭിക്കാതെ പോവുകയാണ് ചെയ്തത്. ദ്രോണർ ധ്രുപദന്റെ അർദ്ധരാജ്യവും മേടിച്ചു. ധനത്തിന് ആസക്തിയുള്ള ഒരാളായത് കൊണ്ടല്ലേ ധ്രുപദന്റെ ധനം വാങ്ങിയതും. അദ്ദേഹത്തിന്റെ ദ്രോണർക്ക് പകവീടണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ തന്നെ ആക്രമിച്ചപ്പോൾ തന്നെ ആകാമായിരുന്നു, തന്നെ അപമാനിച്ചപ്പോൾ തന്നെ ആകാമായിരുന്നു. പക്ഷേ അത്രയും ശക്തിമാനായിരുന്നു ദ്രോണർ. എന്നാൽ സതീരത്തിന്റെ ഹൃദയത്തെ ബാധിക്കുന്ന ആ രാജഗർവത്തെ ദൂരീകരിക്കുക മാത്രമായിരുന്നു ദ്രോണർ ലക്ഷ്യം. അതിൽ കവിഞ്ഞ ലക്ഷ്യമൊന്നും ദ്രോണർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പകുതി രാജ്യം ആക്രമിച്ചതും അതിൽ പകുതി അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തതും. അതൊരു പരിഹാസം നിറഞ്ഞ സൗഹൃദ ശിക്ഷ മാത്രമാണ്. പക്ഷേ പ്രതികാരം എന്ന് പറയുന്നത് ഒരു താഴ്ന്ന മനോഭാവത്തിന്റെ വില കുറഞ്ഞ പ്രകടനമാണ്. അത് അദ്ദേഹം പണ്ടെപ്പോ ആപ്തമിത്രം ചെയ്ത തെറ്റ് മനസ്സിൽ കൊണ്ടു നടന്ന് വർഷങ്ങൾക്ക് ശേഷം തന്റെ ശിഷ്യന്മാരിലൂടെ അത് നിറവേറ്റുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രതികാരം മനസ്സിൽ വെച്ച് പോഷിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു തെറ്റല്ലേ? ഒരു പ്രതികാരദാഹിയായിരുന്നു ദ്രോണർ എന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ സതീർത്തന്റെ ഹൃദയത്തെ ബാധിച്ച ഒരു രാജഗർവത്തെ ദുരീകരിക്കുക മാത്രമേ എന്ന അവിടെ അതൊരു ശുദ്ധീകരണമായിരുന്നു എന്നാണ് അവരെ സമർത്ഥിക്കുന്നത്. അതൊരു ശുദ്ധീകരണ പ്രക്രിയ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യുകയും തന്റെ ശിഷ്യന്മാരോട് ഗുരുദക്ഷിണയായിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് ധ്രുപദനെ പിടിച്ചു കൊണ്ടുവരാനായിരുന്നു. അർജുനനെ പോഷിപ്പിച്ചെടുത്തതും അങ്ങനെ ധ്രുപദനോട് പ്രതികാരം ചെയ്യാനായിരുന്നു. കൊണ്ടുവരുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കില്ല അദ്ദേഹം. അതിനാലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. കൂടാതെ അർജുനനെയും മറ്റു ശിഷ്യന്മാരെയും എല്ലാം അദ്ദേഹം പോഷിപ്പിച്ചെടുത്തത് ധ്രുപദനോട് പ്രതികാരം ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പ്രതികാരം എന്ന വാക്കിന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തിന് നേർവഴി കാണിക്കുന്ന ലക്ഷ്യം മാത്രമേ ദ്രോണർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നിങ്ങൾ ഇനി കൺക്ലൂഡ് ചെയ്തോളൂ കേട്ടോ. അവരെന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ഉപസംഹരിച്ചോളൂ. അത് കഴിഞ്ഞാൽ അവർ പറയും. ആ നിങ്ങളുടെ സബ്ജക്റ്റ് ന്യായീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ, ചുരുക്കി അങ്ങ് പറഞ്ഞോളൂ. അല്ല, നിങ്ങളൊന്ന് അവസാനിപ്പിച്ചോളൂ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്. ദ്രോണർ ബ്രാഹ്മണൻ എന്ന പദവിക്ക് എന്തുകൊണ്ട് അർഹനാണ്? ജാതീയമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കർമ്മം കൊണ്ടും വ്രതശുദ്ധി കൊണ്ടും അദ്ദേഹം ബ്രാഹ്മണൻ എന്ന പദത്തിന് അർഹനല്ല എന്ന് ഞങ്ങൾ അസംഗിഗ്ധമായി പറയുന്നു. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശാന്ന്. അപ്പം ഈ എല്ലാ ജാതികളും തരംതിരിക്കുന്നത് അതിന്റെ ഗുണവും
അയാൾ ചെയ്യുന്ന കർമ്മങ്ങളും ഗുണങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ജനിച്ചു എന്ന് കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല. അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ട് അദ്ദേഹം ഒരിക്കലും ബ്രാഹ്മണൻ എന്ന പദവി അർഹനല്ല. ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ ഭവൻസ് കൊടുങ്ങല്ലൂർ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സംവാദം? നിങ്ങൾക്ക് മനസ്സിലുള്ള പോയിന്റ്സ് ഒക്കെ പറയാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഹാപ്പിയാണ് അല്ലേ? നിങ്ങളോ ഭവൻസ് കൊടുങ്ങല്ലൂർ പറയാനുള്ള പോയിന്റ്സ് ഒക്കെ പറയാൻ സാധിച്ചോ? പറയാൻ പറ്റി അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് നിങ്ങൾ രണ്ട് ടീമുകളും നിങ്ങളുടെ പ്രകടനത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം. സ്വാമിജി, രണ്ടുപേരും നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഒരാൾ കഴിയുന്നവണ്ണം ഇത് അവരവരുടെ പക്ഷങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് രണ്ട് രീതിയിലും ഉത്തരം പറയാൻ സാധിക്കും. അതായത് ബ്രാഹ്മണപക്ഷത്തെ സമർത്ഥിച്ചും പോയിന്റുകൾ പറയാൻ സാധിക്കും, അതിനെ എതിർത്തും പോയിന്റുകൾ പറയാൻ സാധിക്കും. കാരണം ഇവിടെ വർണ്ണവിഭാഗം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗുണകർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ചെയ്ത അദ്ദേഹം ചെയ്ത കർമ്മം യുദ്ധമാണ്. അപ്പോൾ യുദ്ധം ബ്രാഹ്മണന് പറഞ്ഞ ധർമ്മമല്ല. പക്ഷെ അതേസമയം ബ്രാഹ്മണന് മറ്റൊരു ധർമ്മം പറയുന്നുണ്ട്. പറയുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, ദാനം വാങ്ങിക്കുക, ദാനം കൊടുക്കുക, അതുപോലെ യജ്ഞാദികൾ ചെയ്യുക, ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ ആറ് കാര്യങ്ങളാണ് സാധാരണ ബ്രാഹ്മണൻ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. അപ്പോൾ ഇവിടെ ദ്രോണം പഠിച്ചു അസ്ത്രവിദ്യ പഠിച്ചു ക്ഷത്രിയരായതുകൊണ്ട് അസ്ത്രവിദ്യ പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് ബ്രാഹ്മണ വൃത്തി തന്നെയാണ്. അത് അസ്ത്രവിദ്യ പഠിച്ചതുകൊണ്ടോ അല്ലേ കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടോ ബ്രാഹ്മണ വൃത്തി നഷ്ടപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗുരു ഭരദ്വാജനായിരുന്നു, അദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പം ബ്രാഹ്മണർ അന്ന് ആയുധം കൈകാര്യം പഠിക്കുക എന്ന് പറയുമ്പോൾ ആയുധവിദ്യയും പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ക്ഷത്രിയെ പഠിപ്പിക്കണം. ക്ഷത്രിയ രാജാക്കന്മാർ ആയുധവിദ്യ പഠിച്ചാലും രാജാക്കന്മാർക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് ആചാര്യന്മാരെ തന്നെ പഠിപ്പിക്കണം. അത് ബ്രാഹ്മണരായ ആചാര്യന്മാർ ധാരാളം അന്നുണ്ടായിരുന്നു, വേറെ ആചാര്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആയുധം കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണനല്ലെന്ന് പറയാൻ പറ്റില്ല. ബ്രാഹ്മണനായിട്ട് തന്നെയാണ് മഹാഭാരതത്തിൽ ആദ്യന്തം ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു, അങ്ങനെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അബ്രാഹ്മണനാണെന്ന് പറയാൻ നമുക്ക് പ്രധാനമായിട്ട് ബ്രാഹ്മണ്യത്തിന് യോഗ്യതയില്ലാന്ന് പറയാം. പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രതികാര വാഞ്ച അതിനുള്ളിൽ അടക്കിക്കൊണ്ട് നടന്നു. അത് നമുക്ക് അഹിംസ പരമോധർമ്മം എന്നാണൊരു ബ്രാഹ്മണൻ്റെ ധർമ്മം. അതുപോലെ ആ പ്രതികാര അദ്ദേഹം കൊണ്ട് നടന്നു എന്നുള്ളത് അതിന് നമുക്കൊരു തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മകനോടുള്ള അമിതമായ മമത, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ജ്ഞാനിയായിരിക്കണമെന്നാണ്, ആത്മജ്ഞാനിയാണല്ലോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആത്മജ്ഞാനിയുടെ ഒരു വ്യക്തിക്ക് മമത അമിതമായി തീരുന്നത് അത് ദോഷമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ അഭിമന്യുവിനെ വധിക്കുന്നിടത്ത് അദ്ദേഹം അധർമ്മം അദ്ദേഹം ആദ്യമായിട്ട് യുദ്ധത്തിൽ അധർമ്മം കൊണ്ടുവരുന്നത് ധർമ്മം പാലിക്കാൻ ബാധ്യസ്ഥനായ ദ്രോണരാണ്. അപ്പോൾ അവിടൊക്കെ അദ്ദേഹം ബ്രാഹ്മണ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില പോയിന്റിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. ചില പല പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ചില പോയിന്റ് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാലും രണ്ടു കൂട്ടർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭാരതവിദ്യാഭവൻ ആദ്യം തന്നെ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. പിന്നീട് അവർക്ക് കൂടുതലായിട്ട് പോയിന്റുകളൊന്നും കിട്ടിയില്ല. അവർക്ക് 12 മാർക്ക് കൊടുക്കുന്നു, മറ്റൊരു 13 മാർക്ക് കൊടുക്കുന്നു. നന്ദി സ്വാമിജി. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിരുന്നു. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കൂടുതൽ വാദിച്ച് ജയിക്കാൻ പറ്റിയത് നിഷേധ പറഞ്ഞവർക്കാണ്. കുറച്ചുകൂടി പോയിൻ്റ് അവർക്ക് കുറച്ചുകൂടി സമർത്ഥിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാലും രണ്ടു കൂട്ടർക്കും അവരവരുടേതായ വാദഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടും ഉണ്ട്, അതില്ലയെന്ന് പറയുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും ഏതു ജാതിയിൽ പറന്നാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ആത്യന്തികമായിട്ട് അവരെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ചില ഭാവങ്ങൾ എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണത്വം ബ്രഹ്മജ്ഞാനിയാണ്, ജ്ഞാനമുള്ളവനാണ് ദ്രോണർ എങ്കിലും അദ്ദേഹത്തിന് ആ മുഴുവനായിട്ടും ആ ജ്ഞാനിയുടെ സ്വഭാവം കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം സ്വാമിജി പറഞ്ഞ പോലെ പുത്രസ്നേഹം കുറച്ച് അതിര് കവിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുത്രൻ്റെ മരണത്തോടുകൂടി തൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി, ഇനി അങ്ങോട്ട് ഞാൻ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് അദ്ദേഹം അടിയറവ് പണിതത്.
അതുപോലെ തന്നെ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരു, ഗുരു എന്ന് പറയുമ്പോൾ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ആളാണല്ലോ. അപ്പം ഏത് തരത്തിലുള്ള അജ്ഞാനമായാലും, ഇപ്പം ആയുധവിദ്യയിലുള്ള അജ്ഞാനമായാലും അത് തീർത്തു കൊടുക്കുന്നവനാണ് ഗുരു എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം അസ്ത്രവിദ്യ പഠിപ്പിച്ചു എന്നതുകൊണ്ട് ബ്രാഹ്മണ്യം പോകുന്നില്ല, അങ്ങനെയുണ്ട്. പിന്നെ നേർവഴിക്ക് ഇവിടെ പറഞ്ഞൊരു പോയിന്റിൽ ഇദ്ദേഹത്തിൻ്റെ വിജയം, അതായത് ദ്രുപദനോടുള്ള അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം, നേർവഴിക്ക് പോയി സന്ധി സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്താറുണ്ടല്ലോ, സംസാരിച്ച് തിരുത്താമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യം ഇവിടെ വന്നു. പക്ഷേ ദ്രുപദനെ പോലുള്ള അത്രയും ശക്തിയുള്ളതായ ഒരു രാജാവിനോട് കേവലം ബ്രാഹ്മണനായ ദ്രോണർ ചെന്ന് അങ്ങനെ പറയുമ്പോൾ അതിന് ശക്തി കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ച വന്ന് ചോദിക്കുന്നത്, എന്നോട് ഈ തെറ്റിദ്ധാരണ നീക്കാൻ വരുന്നത് എന്നൊരു തോന്നൽ ദ്രുപദന് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യരെ മുൻനിർത്തിക്കൊണ്ട് തനിക്ക് ഇത്രയും കഴിവുണ്ടെന്നും ആ കഴിവിലൂടെ തനിക്ക് ദ്രുപദനോട് പകരം ചോദിക്കാൻ സാധിക്കുമെന്നും കാണിച്ചു കൊടുക്കും കൂടിയാണ് ചെയ്തത്. എങ്ങനെയായാലും രണ്ടു കൂട്ടരും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. അത് മാർക്ക് 15 ടീച്ചർ. ആ 15 13 മാർക്ക് പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂളിന് 13 മാർക്ക്, മറ്റവർക്ക് 12, ഭവൻസിന് 12. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ, ദ്രോണാചാര്യർ ബ്രാഹ്മണനാണ് എന്ന് സമർത്ഥിക്കുകയായിരുന്നു അല്ലേ, പക്ഷെ ശക്തി പോരാ. ഞാൻ കുറച്ചുകൂടി ഈ സംവാദത്തിനൊരു ഒരു ഊർജം വേണ്ടേ, കുറച്ചുകൂടി ഉഷാറായിട്ട് പറയണമായിരുന്നു. പിന്നെ കുറച്ചുകൂടി പോയിന്റ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരുടെ എല്ലാ വാദങ്ങളെയും നമുക്കൊന്ന് ഖണ്ഡിക്കാൻ സാധിക്കണം. ഖണ്ഡനവും മണ്ഡനവും ഇതാണ് ശരിക്കും, അതല്ലേ? അപ്പോൾ അവരെ ഖണ്ഡിക്കുകയും ചെയ്യണം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മണ്ഡനം ചെയ്യുമ്പോൾ അപ്പോഴാണ് സംവാദം കുറച്ചുകൂടി ഗംഭീരമാകുന്നത്. നിങ്ങളുടെ ടീമിലല്ലേ നേരത്തെ മീനാക്ഷി, മീനാക്ഷി പാഞ്ചാലി വസ്ത്രാക്ഷേപം അല്ലേ വിഷയം, അന്നത്തെ വിഷയം പാഞ്ചാലി വസ്ത്രാക്ഷേപമായിരുന്നല്ലേ വിഷയം അന്ന്. അത് വീറോട് കൂടിയിട്ട് മീനാക്ഷി ഉണ്ടോ ഇവിടെ? മീനാക്ഷി ഓഡിയൻസില്. മീനാക്ഷി അന്ന് അതിഗംഭീരമായിട്ടേ ശക്തമായിട്ട് വാദിച്ചതാ അല്ലേ. അപ്പോൾ നിങ്ങൾ വലിയ കുറച്ച് ചെറിയ ടീമൊന്നും അല്ല എന്നർത്ഥം, കുറച്ചുകൂടി ഗംഭീരമാക്കണമായിരുന്നു. പട്ടാനൊരു തിരക്കേടില്ല, മിക്കവാറും പറയാവുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് ചേർക്കാവുന്ന കാര്യങ്ങളൊക്കെ ആചാര്യസഭ പറഞ്ഞു തന്നു. അതുകൂടി ചേർത്തിരുന്നു, കുറച്ചും കൂടെ ഗംഭീരമാവുമായിരുന്നു. എന്നാലും സ്വാമിജി പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് പക്ഷത്തും ധാരാളം വാദഗതികൾ വയ്ക്കാൻ ഇഷ്ടം പോലെയുണ്ട്. ബ്രാഹ്മണനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ബ്രാഹ്മണനായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ എന്നാൽ ആ ബ്രാഹ്മണ്യം പൂർണ്ണമായിട്ട് നിലനിർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും ഇല്ല. പിന്നെ ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ എന്നുള്ള തലത്തിലേക്ക് ഉയർന്നിട്ടുമില്ല. ജീവിത സന്ദർഭത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ എല്ലാം ഇതിൻ്റെ എല്ലാം നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ ഒരു ഈശ്വര നിശ്ചയം എന്ന് പറയുന്ന ഒരു നിയതി എന്ന് പറയുന്ന ഒരു ഘടകം ഇതിലുണ്ട്. അത് നേരത്തെ അതുകൊണ്ട് അറിയാം, അത് നേരത്തെ കൂട്ടി അറിയാം. തൻ്റെ പക്ഷത്തല്ല അർജുനൻ, പക്ഷേ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാരായിരുന്നു, അതുകൊണ്ട് എല്ലാ രഹസ്യവിദ്യകളും സകലതും ആരെ പഠിപ്പിച്ചിരുന്നു? അർജുനനെ പഠിപ്പിച്ചിരുന്നു. മനസ്സിലായില്ലേ? എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഗുരുനാഥനാണ് ദ്രോണാചാര്യർ. സാമാന്യം നന്നായിട്ട് പറഞ്ഞു. KPCHSS അല്ലേ, KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ, നിങ്ങൾക്ക് 17 മാർക്ക്. ഭവൻസ് കൊടുങ്ങല്ലൂർ, ഭവൻസ് കൊടുങ്ങല്ലൂരിന് 15 മാർക്ക്. എന്ത് തോന്നുന്നു മാർക്കൊക്കെ കേട്ടിട്ട്, അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട്? സന്തോഷം തോന്നുന്നു, നന്നായിട്ട് അവതരിപ്പിക്കാനും നല്ല മാർക്കൊക്കെ കിട്ടി അല്ലേ. ഭവൻസിനോ കുറച്ച് അറിവുകളും കിട്ടി, അതോടെ കുറച്ച് അറിയുന്നത് പറയാനും സാധിച്ചു. അപ്പൊ നമുക്കിനി ടീച്ചേഴ്സിനോട് ചോദിക്കാം, KPC ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സംവാദ മത്സരം? ഇവരുടെ കുറച്ചും കൂടി പോയിന്റ്സ് ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആ സമയത്ത് അത് പിന്നെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്,
ആചാര്യസഭ പറഞ്ഞു തന്ന പിന്നെ ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനിയും ശ്രമിക്കും തീർച്ചയായിട്ടും. നന്ദി ടീച്ചർ. ഭവൻസ് കൊടുങ്ങല്ലൂർ ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിട്ട് ചെയ്തു. വരും പഠനം പോലെ സമയത്ത് ചില പോയിന്റ്സ് അവർക്ക് ഓർമ്മ വന്നില്ല, ഒരുവിധം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നന്നായി ചെയ്തു. നന്ദി ടീച്ചർ. ഇതിൻ്റെ ഒപ്പം സർ പറഞ്ഞ പോലെ കഴിഞ്ഞ ഘട്ടത്തിലെ സംവാദ മത്സരത്തിൽ മീനാക്ഷി ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെ എന്ത് സംഭവിച്ചാലും പ്രതികരിക്കണം എന്നൊക്കെ. മീനാക്ഷിയുടെ അഭിപ്രായം എന്താ ഇന്ന് സംസാരിച്ച വിഷയത്തിൽ? മീനാക്ഷിയുടെ അഭിപ്രായം ഇതൊക്കെ കേൾക്കട്ടെ. അങ്ങനെയാണല്ലോ, ഇപ്പൊ ഗീതയില് പറയണ പോലെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തോണ്ടാണ് സ്ത്രീകൾക്കെതിരെ. അത് പോട്ടെ, അത് കഴിഞ്ഞു. ഇന്നത്തെ വിഷയത്തിനെ കുറിച്ച്, ദ്രോണാചാര്യയുടെ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ദ്രോണാചാര്യർ രണ്ട് മറ്റേ അർഹനല്ലാന്നും അർഹനാണെന്നും നമുക്ക് വാദിക്കുകയും പറഞ്ഞ പോലെ വാദിച്ചോളൂ. അർഹനല്ല രണ്ടും നല്ല ഉണ്ണികൃഷ്ണൻ സാറായിട്ട്. ഞാൻ വിഷയത്തെ കുറിച്ച് അങ്ങനെ നോക്കിയെങ്കിലും അല്ലെങ്കിൽ അടുത്ത ഡയലോഗ് എന്തായിരിക്കും? എല്ലാം ടീച്ചറാ, അടുത്ത ഡയലോഗ് അല്ലെങ്കിൽ ഇപ്പതായിരിക്കും. അപ്പൊ ഏതായാലും ഈ റൗണ്ടിൽ എത്ര മാർക്കാണ് രണ്ട് ടീമിനും ലഭിച്ചിട്ടുള്ളത്? ആചാര്യസഭയിലെ മൂന്ന് അംഗങ്ങൾ ചേർന്ന്. ഉണ്ണികൃഷ്ണൻ സാർ, കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂരിന് എത്ര മാർക്കാണ്? കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ 43 മാർക്ക്. ഭവൻസ് കൊടുങ്ങല്ലൂർ അവരുണ്ട് തൊട്ടടുത്ത് 39 മാർക്ക്. അപ്പൊ ഈ റൗണ്ടിലും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ മാർക്കില് അല്ലേ? അപ്പൊ അടുത്ത റൗണ്ട് ഭയങ്കര ക്രൂഷ്യലായൊരു റൗണ്ടാണ്. നിങ്ങളുടെ മാർക്കിനെയൊക്കെ ഭയങ്കര വ്യത്യാസം വരുത്താൻ സാധ്യതയുള്ള ഒരു അതെ റൗണ്ടാണ്. ഭാഗ്യം വലിയൊരു ഘടകമായി നിൽക്കുന്ന റൗണ്ടാണ്. അപ്പൊ നമുക്ക് ആ റൗണ്ടിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. പന്ത്രണ്ട് വന്നിരുന്നെങ്കിൽ ഒരു 30 മാർക്ക് കൂടി കിട്ടും, അല്ല വേറെ ഏതെങ്കിലും ഒരു നമ്പറാ പറഞ്ഞിരുന്നെങ്കിൽ 5 മാർക്ക് കിട്ടും. ആ ഭാഗം നന്നായിട്ട് നിങ്ങൾ നോക്കിയിട്ടാണ് വന്നതെന്നർത്ഥം. ഹോംവർക്ക് കൊള്ളാം. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി വജ്രവ്യൂഹം റൗണ്ടാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപായി മത്സരാർത്ഥികളെ പരിചയപ്പെടാം. കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ. പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? എൻ്റെ പേര് തീർത്ഥന, ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിന, ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ പകിടകളി റൗണ്ട് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു ടീമിനെ കൂടെ പരിചയപ്പെടാനുണ്ട്. ഭവൻസ് കൊടുങ്ങല്ലൂർ, പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? എൻ്റെ പേര് മീനാക്ഷി, ഞാൻ 7th പഠിക്കുന്നു. എൻ്റെ പേര് നന്ദന, ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. മീനാക്ഷിക്ക് ഭയങ്കര നാണം എന്താവോ. അപ്പൊ ഈ ഒരു പകിടകളി മത്സരം നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കാം വജ്രവ്യൂഹം. വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ്. നിങ്ങൾക്ക് മുൻകൂട്ടി 40 കഥാപാത്രങ്ങളെ മഹാഭാരതത്തിൽ നിന്നും ചരിത്ര പുരുഷന്മാരെയും ചരിത്ര വനിതകളുടെയും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവരെ ആസ്പദമാക്കിയുള്ള ഒരു റൗണ്ടാണ്. ഒരു പകിടകളിയുടെ മാതൃകയിലാണ് ഈ റൗണ്ട് ഉള്ളത്. രണ്ട് ടീമിൽ നിന്നും ഓരോ അംഗങ്ങൾ വരും, ഈ പകിടയെടുക്കും. എന്നിട്ട് 1 മുതൽ 12 വരെയുള്ള നമ്പറുകൾക്കിടയിൽ ഒരു നമ്പർ പറഞ്ഞിട്ടാണ് ഈ പകിട എറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയുന്ന നമ്പർ, ഇപ്പോൾ ഏത് നമ്പറാണോ പറയുന്നത് ആ നമ്പർ തന്നെ പകിടയിൽ വീഴാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ 5 മാർക്ക് ബോണസായിട്ട് കിട്ടിക്കഴിഞ്ഞു. പറയുന്ന നമ്പർ തന്നെ വീണാൽ 5 മാർക്ക് കിട്ടും. അതിനനുസരിച്ച് ബോക്സ് ഏത് നമ്പറാണോ പറയുന്നത് ആ ബോക്സ് സ്ക്രീനിൽ ഓപ്പൺ ആവും. അതിനകത്ത് ഒരു കഥാപാത്രം ഉണ്ടാവും, ചരിത്ര പുരുഷനോ ചരിത്ര വനിതയോ ഉണ്ടാവും. ആ കഥാപാത്രത്തെ ആസ്പദമാക്കി 3 ചോദ്യങ്ങൾ സാറ് ചോദിക്കും. ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡ് സമയവും 10 മാർക്കും 4 ഓപ്ഷനുകളായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആ ചോദ്യം പാസ് ചെയ്യാണ് നിങ്ങൾ തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ, അവർ ശരിയുത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ ഭാഗ്യം എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പകിട 12 എന്ന് പറഞ്ഞിട്ട് പകിടിയിടുകയാണ്, എന്നിട്ട് നിങ്ങളുടെ അതെ എന്നിട്ട് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് 12 തന്നെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ കിട്ടും. അപ്പോൾ വീണ്ടും ഒരു 30 മാർക്കും കൂടെ സ്കോർ ചെയ്യാനുള്ള അവസരം കിട്ടും. വീണ്ടും ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും, അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഒരു 30 മാർക്കും കൂടെ സ്കോർ ചെയ്യാം. അവിടെയാണ് ഭാഗ്യം ഈ റൗണ്ടിൽ വലിയൊരു ഘടകമായി നിൽക്കുന്നത്. 12 തന്നെ പറഞ്ഞിട്ട് 12 തന്നെ വീണാൽ മാത്രമേ ഈ ഒരു അവസരം കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം 12 വീണാലേ കാര്യമുള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞിട്ട് 12 വീണതുകൊണ്ട് കാര്യമില്ല. 12 തന്നെ പറഞ്ഞിട്ട് 12 തന്നെ വീഴണം. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആരാണ് കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ മോളാണോ വരുന്നത്?
ഓക്കെ, ഈ ടീമിൽ നിന്നൊരു സാക്ഷ്യം കൂടെ വേണം, രണ്ടുപേരും ഒരുമിച്ച് വന്നോളൂ. അഞ്ചാണ് വന്നത്? അഞ്ചാണ്. അപ്പൊ രണ്ടുപേരും പോയി നിന്നോളൂ. യുധിഷ്ഠിരൻ. അപ്പൊ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. സമയമുണ്ട്. ചോദ്യം കേട്ട് കഴിഞ്ഞ്, ഓപ്ഷൻസ് കേട്ട് കഴിഞ്ഞ്, സമയം തുടങ്ങിയതിന് ശേഷം, ടൈമർ റൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. അധികം ആവശ്യം വേണ്ട, പതുക്കെ സമയം തുടങ്ങിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, യുധിഷ്ഠിരനാണ് വിഷയം കേട്ടോ. ചോദ്യം, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. യുധിഷ്ഠിരൻ യഥാർത്ഥത്തിൽ ആരുടെ പുത്രനാണ്? എ വായുവിൻ്റെ, ബി വരുണൻ്റെ, സി അഗ്നിയുടെ, ഡി ധർമ്മദേവൻ്റെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ധർമ്മദേവൻ. ഓപ്ഷൻ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ധർമ്മദേവൻ്റെ. ലോക്ക് ചെയ്യാം. ഉറപ്പിച്ചോ? ഓപ്ഷൻ ഡി ധർമ്മദേവന്റെ ലോക്ക് ചെയ്യാം. ആവേശം വേണ്ടെന്ന് ഞാൻ പറഞ്ഞേയുള്ളൂ. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ശരി ഉത്തരാണ്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. യുധിഷ്ഠിരന് പഞ്ചാലിയിൽ ജനിച്ച പുത്രൻ ആര്? എ യുയുത്സു, ബി പ്രതിവിന്ധ്യൻ, സി ശ്രുതകീർത്തി, ഡി ശതാനീകൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി പ്രതിവിന്ധ്യൻ. ലോക്ക് ചെയ്യാം. ബി പ്രതിവിന്ധ്യൻ ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി പ്രതിവിന്ധ്യൻ ശരിയുത്തരാണ്. വീണ്ടും 10 മാർക്ക്. മൂന്നാമത്തെ ചോദ്യം, ഈ റൗണ്ടിൽ നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. മഹാപ്രസ്ഥാനം പോകുമ്പോൾ യുധിഷ്ഠിരനെ അനുഗമിച്ച മൃഗമേതാണ്? എ പരുന്ത്, ബി കുതിര, സി നായ, ഡി അണ്ണാൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി നായ. ലോക്ക് ചെയ്യാം. സി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ശരി ഉത്തരാണ്. അപ്പോ 30-30. എങ്ങനെയുണ്ടായിരുന്നു പകിടകളി? നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് എന്നുള്ളത്. സ്വാമിജി, ചോദ്യങ്ങൾ പൊതുവെ എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അത് കുട്ടികൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രേക്ഷകരെ കൂടെ നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പുതിയൊരറിവും കൂടി ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഈ പ്രതിവിന്ധ്യൻ്റെ ചോദ്യം ഒഴിച്ച് മറ്റു രണ്ടും വളരെ വളരെ മുത്തശ്ശി കഥകളിൽ കൂടെ എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. 12 കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, എന്നാലും വിഷമിക്കില്ല. ഉള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും നന്ദി സ്വാമിജി. ടീച്ചർ തന്നെ പറയാനുള്ളൂ, എല്ലാം അവർക്ക് ഭാഗ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അഭിനന്ദനങ്ങൾ. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ നന്നായിട്ട് പെർഫോം ചെയ്തു. ആദ്യത്തെ ഈ ഒരു പകിടയിൽ മാത്രം ഭാഗ്യം വന്നില്ല, അത്രയേ ഉള്ളൂ. 12 വന്നിരുന്നെങ്കിൽ ഒരു 30 മാർക്ക് കൂടി കിട്ടും. അല്ല, വേറെ ഏതെങ്കിലും ഒരു നമ്പറാണ് പറഞ്ഞിരുന്നെങ്കിൽ 5 മാർക്ക് കിട്ടും. അങ്ങനെ ചില ഭാഗ്യ അംശങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലും 30-30 മാർക്ക് കിട്ടി. ആ ഭാഗം നന്നായിട്ട് നിങ്ങൾ നോക്കിയിട്ടാണ് വന്നതെന്നർത്ഥം. ഹോംവർക്ക് കൊള്ളാം. പിന്നെ യുധിഷ്ഠിരൻ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്, ഒരു ചരിത്ര പുരുഷനാണ്. സാക്ഷാൽ ധർമ്മദേവൻ തന്നെയാണ്. ആ ധർമ്മദേവൻ്റെ പുത്രനായതുകൊണ്ടാണ് ധർമ്മപുത്രൻ എന്ന് മാത്രമല്ല, ആ ധർമ്മത്തിൻ്റെ മൂർത്തിയാണെന്നാണ് പറയുക. പല പല സന്ദർഭങ്ങളിലും മറ്റുള്ളവർ എന്തെങ്കിലും ഒരു അധർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോഴും അരുത് എന്ന് പറയുന്ന ധർമ്മപുത്രർ. ദുര്യോധനാദികൾ ആ മയൻ്റെ ആ മായാസഭയിൽ കയറി വരുന്ന സമയത്ത് സ്ഥലജലഭ്രാന്തി ഉണ്ടായി. സ്ഥലജലഭ്രാന്തി ഉണ്ടായ സമയത്ത് പൊത്തോന്നും കണ്ട് വീണു ദുര്യോധന ദുശാസനാദികളൊക്കെ, ഇല്ലേ? അപ്പോൾ കൂട്ടച്ചിരിയായിരുന്നു അവിടെ. പക്ഷെ അരുത് എന്ന് പറഞ്ഞത് ഒരാൾ ധർമ്മപുത്ര, കൃഷ്ണൻ പോലും പറഞ്ഞില്ല. ധർമ്മപുത്ര അരുത് എന്ന് പറഞ്ഞു. പരിഹസിച്ച് ചിരിക്കാൻ പാടില്ല. ഇത് ഒരു ഒരു ഏറ്റവും ചെറിയൊരു സന്ദർഭമാണ്. മഹാഭാരതത്തിലുടനീളം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ ആണ്. അത് ഇന്ന് ഏറെ പ്രസക്തമാണ്. എന്തായാലും 30-30 മാർക്ക് നേടിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ.
അപ്പോൾ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ 30-ൽ 30 മാർക്ക് വാങ്ങിയതിൽ സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏതായാലും ഇനി ഭവൻസ് കൊടുങ്ങല്ലൂർ മത്സരിക്കേണ്ടതാണ്. പക്ഷെ അതിനു മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ വജ്രവ്യൂഹം റൗണ്ട് തുടരുന്നു. അടുത്തതായി ഭവൻസ് കൊടുങ്ങല്ലൂരിന്റെ ഊഴമാണ്. ആരാണ്? മീനാക്ഷിയാണോ വരാൻ പോകുന്നത്? ഒരാളും കൂടെ വന്നോളൂ, ഒപ്പം വരൂ. ആറാണ് വന്നിരിക്കുന്നത്. ശകുന്തള. അപ്പോൾ 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 30 സെക്കൻഡ് സമയം ഓരോ ചോദ്യത്തിനും. 10 മാർക്ക് വീതം, 4 ഓപ്ഷനുകൾ. ശകുന്തള. ശകുന്തള ആരുടെ വളർത്തുപുത്രിയാണ്? എ ശമീക മഹർഷിയുടെ, ബി ജമദഗ്നി മഹർഷിയുടെ, സി കണ്ണു മഹർഷിയുടെ, ഡി വസിഷ്ഠ മഹർഷിയുടെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി കണ്ണു മഹർഷിയുടെ. ഓപ്ഷൻ സി കണ്ണു മഹർഷിയുടെ. ലോക്ക് ചെയ്യാം. സി കണ്ണു മഹർഷിയുടെ ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. അടുത്ത ചോദ്യം, ശകുന്തളയുടെ മാതാവാര്? ഓപ്ഷൻ എ ഉർവശി, ബി മേനക, സി രംഭ, ഡി തിലോത്തമ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി മേനക. ഓപ്ഷൻ ബി മേനക ലോക്ക് ചെയ്യാം. ബി മേനക ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഓപ്ഷൻ ബി മേനക ശരി ഉത്തരാണ്. മൂന്നാമത്തെ ചോദ്യം, ശകുന്തളയ്ക്ക് ദുഷ്യന്തനിൽ ജനിച്ച പുത്രനാണ് ഡാഷ് എ ദമനൻ, ബി സർവദമനൻ, സി ദത്തൻ, ഡി ദമൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി സർവദമനൻ. ഓപ്ഷൻ ബി സർവദമനൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണോ? ബി സർവദമനൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ശരിയാണോ തെറ്റാണോ ഒന്ന് നോക്കാം. ശരി ഉത്തരാണ്. 30-ൽ 30 മാർക്ക്. എങ്ങനെയുണ്ടായിരുന്നു പകിടകളി? 30 കിട്ടി. ആ പകിടയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പകിടയുടെ കുഴപ്പമില്ല. സ്വാമിജി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? പൊതുവേവർക്കും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കിട്ടിയത്. കഥാപാത്രവും സുപരിചിതമായ കഥാപാത്രമാണ്. അപ്പം ഈ ഒരു റൗണ്ടായിരിക്കും പക്ഷേ ഒരുപക്ഷേ കുട്ടികൾക്ക് ഏറ്റവും ടെൻഷൻ ഇല്ലാതെ പങ്കെടുക്കാൻ സാധിച്ചെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും എല്ലാ കുട്ടികൾക്കും പൂർണ്ണമായിട്ടും മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ അത് ചെയ്തതിന് അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ടീച്ചർ, ശകുന്തള മേനകയുടെയും വിശ്വാമിത്രൻ്റെയും മകളാണ്. ആ മേനക ഉപേക്ഷിച്ചു പോയി ഈ കുട്ടിയെ നോക്കാൻ ആ പിന്നെ ഉണ്ടായിരുന്നതാണ് ശകുന്ത പക്ഷികളാണ് കുട്ടിയെ വളർത്തിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശകുന്തള എന്ന പേര് കിട്ടിയത്. വളരെ എന്താണ് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഇല്ലാതെ കണ്ണു മഹർഷിയാണ് വളർത്തച്ഛനായിട്ട് ഈ കുട്ടിയെ വളർത്തിയത്. അതിൽ തന്നെ മഹാഭാരതത്തിലെ ശകുന്തളയ്ക്കും ശകുന്തളയേക്കാൾ നമുക്ക് കൂടുതൽ അറിവ് അഭിജ്ഞാന ശകുന്തളത്തിലെ ശകുന്തളയായിരിക്കും അല്ലേ? മഹാഭാരതത്തിലെ ശകുന്തള നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വളരെ പ്രൗഢയാണ് അവ. ആ ശകുന്തളയ്ക്ക് ശകുന്തളയുടെ കാര്യം നോക്കാനറിയാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കാര്യവും വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് തൻ്റെ പുത്രനെ രാജാവാക്കാം എന്നുള്ള ഉറപ്പ് വാങ്ങിയതിന് ശേഷം മാത്രമാണ് ശകുന്തള ദുഷ്യന്തനായിട്ട് ഒരു വേഴ്ചയ്ക്ക് ഒരുമ്പെടുന്നത്. പക്ഷേ അഭിജ്ഞാന ശകുന്തളത്തിലെ ശകുന്തള അങ്ങനെയല്ല. കുറച്ച് എന്താണ് വളരെ പാവം ആയ ഒരു ശകുന്തളയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മഹാഭാരതത്തിലെ ശകുന്തളമാരെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ അഭിജ്ഞാന ശകുന്തളത്തിലെ ശകുന്തളയായാൽ അവസാനം
അതിന് ഫലം കിട്ടിയെങ്കിലും ആ ശകുന്തളയുടെ ദുഃഖമൊക്കെ മാറിയെങ്കിലും കുറേ വിഷമങ്ങൾ ആ ശകുന്തളയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒരു എടുത്തുചാട്ടം ഉണ്ടായില്ലേ, ഈ യൗവനത്തിൻ്റെ ഒരു എടുത്തുചാട്ടം ശകുന്തളയ്ക്ക് ഉണ്ടായില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്കൊക്കെ ഇതായിരിക്കും ഫലം എന്ന് ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട് ശാകുന്തളത്തിൽ, അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ. അപ്പോൾ പ്രൗഢമല്ലാത്ത ഈ വികാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വേഴ്ചകൾക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു അപകടമാണ് ശകുന്തളയ്ക്കും സംഭവിച്ചത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ മഹാഭാരതത്തിലെ ശകുന്തള വളരെ കാര്യം മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കാര്യം പറയാനും ഒക്കെയുള്ളൊരു സാമർഥ്യം ആ ശകുന്തളയ്ക്ക് ഉണ്ടായിരുന്നു. ഈ അഭിജ്ഞാന ശകുന്തളത്തിലെ ശകുന്തളയ്ക്ക് സ്വന്തം കാര്യങ്ങളെ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് പോലും പറയാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ നിയതിയുടെ ആ ഒരു തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ശകുന്തള അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ അഭിജ്ഞാന ശാകുന്തളത്തിൽ കാണുന്നത്. പക്ഷേ അവസാനം സത്യത്തിന് വിജയമുണ്ടാകും എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നുമുണ്ട് അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തള ഉപാഖ്യാനം. എങ്ങനെയായാലും നമുക്ക് നന്നായിട്ട് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് ശകുന്തള. വളരെ നന്നായി, അഭിനന്ദനം. ടീച്ചർ ഉണ്ണികൃഷ്ണൻ സർ 30-30 മാർക്ക് വാങ്ങിയല്ലോ. അതെ, നന്നായി, അഭിനന്ദനങ്ങൾ. കൊടുങ്ങല്ലൂർ ഭവൻസിലെ ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിട്ട് പറഞ്ഞു. ചോദ്യങ്ങൾ എളുപ്പമുള്ളതായിരുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിൽ അവര് 40 ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത്രയും അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല കുറച്ച് അറിവ് അവർക്ക് നേടാൻ സാധിച്ചു ഈ റൗണ്ടിലൂടെ. സന്തോഷമുണ്ട്. നന്ദി ടീച്ചർ. അപ്പോ രണ്ട് ടീമിനും എത്ര മാർക്കാണ് സർ ഈ റൗണ്ടിൽ? KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ, മാർക്ക് ഭവൻസ് കൊടുങ്ങല്ലൂർ, ഭവൻസ് വിദ്യാമന്ദിർ കൊടുങ്ങല്ലൂർ 30 മാർക്ക്. അപ്പൊ ഈ റൗണ്ടിൽ 30 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ രണ്ട് റൗണ്ടുകൾ കഴിഞ്ഞില്ലേ ഈ അധ്യായത്തില്, ഗരുഡ വ്യൂഹവും വജ്ര വ്യൂഹവും. ഈ രണ്ട് റൗണ്ടുകൾ കഴിഞ്ഞപ്പോ എത്ര മാർക്കാണെന്ന് നോക്കാം. എത്ര മാർക്കാണ് സർ KPC ഹയർ സെക്കൻഡറി സ്കൂളിന്? KPC ഹയർ സെക്കൻഡറി സ്കൂൾ 73. കൊടുങ്ങല്ലൂർ ഭവൻസ്? കൊടുങ്ങല്ലൂർ ഭവൻസിന് 69 മാർക്ക്. അപ്പോ നല്ല രീതിയിലുള്ള മാർക്കൊക്കെ ഇതുവരെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടെ ബാക്കിയുണ്ട് അല്ലേ. ആ റൗണ്ട് നമുക്ക് ഇനി അടുത്ത അധ്യായത്തിലാണ് ആ റൗണ്ട്. നല്ല രീതിയിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആ ഒരു റൗണ്ടിന് വേണ്ടി നിങ്ങളുടെ ടീം. അപ്പോൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ ടീമിന് സാധിക്കട്ടെ. ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലെ മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചു. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകി ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, ഓർമ്മയുണ്ട് ഒരു ആദ്യത്തെ ഘട്ടം മുതൽ ഫുൾ ടൈം ചിരിയായിരുന്നു. കർമ്മഫലത്തെ അപ്പാടെ ഉപേക്ഷിക്കുവാനോ അവഗണിക്കുവാനോ അല്ല പറയുന്നത്, കർമ്മഫലാസക്തി വെടിയുവാനാണ് പറയുന്നത്. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേദ്യുതാമൃതഃ. നമുക്ക് നമ്മളെ മാത്രമേ സ്നേഹമുള്ളൂ, ബാക്കിയുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ നമ്മൾക്ക് വളരെ മടിയാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും അശാന്തിയും ഒക്കെ ഉണ്ടാകുന്നത്. വജ്രവ്യൂഹം റൗണ്ടിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. എന്തൊരു സ്നേഹം അല്ലേ. അതേന്നൊന്നും ഉറക്കം പറഞ്ഞേക്കട്ടെ. അതെ, കോസ്റ്റ്യൂം കർട്ടസി ഫോർ ക്വിസ് മാസ്റ്റോ ആൻഡ് രാധിക, ഐമാൾ വെഡിങ് സെന്റോ, ജ്വൽ കർട്ടസി ഫോർ രാധിക, പ്ലാനറ്റ് ജ്വൽ കൗഡിയാർ ട്രിവാൻഡ്രം.